മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാൾ നാളെ നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയുമാണല്ലോ ഈ തിരുനാളിന് ഒരുക്കമായുള്ള നാല് ദിവസത്തെ കുടുംബധ്യാനം ഇന്ന് അവസാനിക്കുകയാണ് ഈ സമാപന ദിവസം നമുക്കായി വചന സന്ദേശം നൽകുന്നത് പ്രിയങ്കരനായ മാർ ജോസഫ് പാമ്പിളാനെ പിതാവാണ് പിതാവിന് ഒരാമുഖം ഒരിക്കലും ആവശ്യമില്ല കാരണം അദ്ദേഹം നമുക്ക് അതുപോലെ സുപരിചിതനാണ് ഒപ്പം തന്നെ പ്രസിദ്ധ വചനപ്രഘോഷകനും സുപ്രസിദ്ധ വാഗ്മിയും ബൈബിൾ പണ്ഡിതനും ഒക്കെയാണ് നമ്മുടെ പിതാവ് എന്ന് നമുക്കറിയാം ഇപ്രകാരം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പിതാവ് ഈ സമാപന സന്ദേശം നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് ശ്രവിക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ അവന്റെ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഒപ്പം തന്നെ ബഹുമാന ആദരവോടുകൂടി ഈ സമാപന സന്ദേശം നൽകുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് സമാപന സന്ദേശത്തിന് ശേഷം ആരാധനയും ഒപ്പം തന്നെ സമാപന ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ് തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്റ്റോലിക്കിൻ്റെ ഡയറക്ടർ അച്ഛനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇട്ടിയപ്പാറ അച്ഛനാണ് സമാപന ആശീർവാദം തരുന്നതും ഒപ്പം തന്നെ സമാപന ആരാധന നയിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കുവാനുള്ളത് ഈ ധ്യാന ദിവസങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിൽ അതിൻ്റെ പൂർണ്ണത എന്നതുപോലെ നാളെ 8-ാം തീയതി മദർ ഹോമിൽ വെച്ച് മദർ ഹോമിൻ്റെ 17-ാം വാർഷികവും ഒപ്പം തന്നെ പരിശുദ്ധയമ്മയുടെ തിരുനാളും സമുചിതമായി നാം ആഘോഷിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ മുൻ വർഷങ്ങളിൽ വളരെ ആഘോഷമായിട്ട് നമ്മൾ ഈ തിരുനാൾ ഒപ്പം വാർഷികാഘോഷം ഇവിടെ കൊണ്ടാടിയിരുന്നു നൂറുകണക്കിന് ആളുകൾ ചിലപ്പോൾ ആയിരങ്ങൾ പങ്കെടുത്തിരുന്നു പക്ഷേ ഈ കോവിഡിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് അതൊന്നും സാധ്യമല്ലാത്ത അവസ്ഥയിൽ നാം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ പരിപാടികൾ ലൈവാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കാണുകയും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാവുന്നതാണ് നാളത്തെ പരിപാടികൾ നിങ്ങളെ അറിയിക്കുകയാണ് വൈകുന്നേരം നാളെ വൈകുന്നേരം 5:30 ജപമാല തുടർന്ന് 6:00 അഭയന്ത്യ ഞാറലക്കാട്ട് പിതാവിൻ്റെ ആഘോഷമായ വിശുദ്ധ കുർബാനയും ഒപ്പം തന്നെ വചന പ്രഘോഷണവും തുടർന്ന് 7:30 മുതൽ 8:30 വരെ അഭയന്തമാർ ഉള്ള പാമ്പളാനി പിതാവിൻ്റെ വചനപ്രഘോഷണം ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ബഹുമാനപ്പെട്ട 8:30 ബഹുമാനപ്പെട്ട ആന്റണി വെട്ടിയാനച്ച് നയിക്കുന്ന ആരാധനയും തുടർന്ന് സമാപന ആശീർവാദവും ഇതിനോടുകൂടി നാളത്തെ പരിപാടികൾ പര്യവസാനിക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നേരിട്ട് പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല പക്ഷേ ഓൺലൈനായിട്ട് വചനാഗ്നി TVയിലും ഒപ്പം തന്നെ യൂട്യൂബിലും നിങ്ങൾക്ക് ഇവയിൽ പങ്കെടുക്കാവുന്നതാണ് നാളത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഗ്രാസിയ 2021 എന്ന പേരിൽ നാം നടത്തിക്കൊണ്ടിരുന്ന കുടുംബ ധ്യാനം ഇന്ന് സമാപിക്കുകയാണ് തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്തലേറ്റും പരിയാരം മദർ ഹോം ധ്യാനകേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ഈ കുടുംബ നവീകരണ ധ്യാനത്തിൻ്റെ സമാപന ദിനത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക കുടുംബത്തിലേക്ക് വരപ്രസാദം ഒഴുകി വരുന്നതിനെ തടയുന്ന തിന്മകളെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഗ്രാസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വരപ്രസാദം കൃപാവരം എന്നാണ് എന്ന് നിങ്ങൾക്കറിയാം അതായത്
ഇത് ദൈവത്തിൻ്റെ കൃപയാൽ മനുഷ്യൻ പടുത്തുയർത്തുന്നതാണ് കുടുംബം എന്ന് ഈശോ വളരെ വ്യക്തമായി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഈശോയുടെ കുടുംബ ദർശനം ഈശോ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അതായത് ദൈവമാണ് ദമ്പതികളെ യോജിപ്പിച്ചത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുടുംബം. ഇതാണ് ഈശോയ്ക്ക് പറയാനുള്ള അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന, ദൈവവരപ്രസാദത്തെ നിഷേധിക്കുന്ന യാതൊന്നും കുടുംബജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരെല്ലാം ദൈവത്തെ മറന്ന് കുടുംബജീവിതം നയിച്ചോ അവരുടെയൊക്കെയും കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നാൾവഴിയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ മാതാപിതാക്കൾ മുതൽ നോക്കുക, ആദവും ഹവ്വായും ദൈവത്തോടൊത്ത് പറുദീസായിലായിരുന്ന കാലത്ത് അവരുടെ കുടുംബം വളരെ സുന്ദരമായിരുന്നു, ഹൃദ്യമായിരുന്നു, അവിടെ വരപ്രസാദത്തിൻ്റെ നിറവുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. തുടർന്ന് നമ്മൾ കാണുന്ന സുന്ദരമായൊരു കുടുംബം അബ്രാഹത്തിൻ്റേതാണ്. അബ്രാഹത്തിൻ്റെ ആ കുടുംബത്തിൽ ദൈവം അബ്രാഹത്തിനൊരു വരം കൊടുത്തു, അബ്രാഹമേ നിനക്ക് ഞാൻ സന്താനങ്ങളെ തരും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാനുള്ള തൻ്റെ കഴിവില്ലായ്മ കൊണ്ട് അബ്രാഹം തെറ്റായ വഴികളിലൂടെ നടക്കാനിട വന്നു. അവൻ തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അവളുടെ ദാസിയെ പ്രാപിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി. നോക്കുക, അബ്രാഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് അവിടെ നിന്നാണ്. ആത്യന്തികമായി നമ്മൾ തിരിച്ചറിയുകയാണ്, കുടുംബത്തിൽ വരപ്രസാദത്തെ നഷ്ടപ്പെടുത്തിയാൽ കുടുംബജീവിതത്തിൻ്റെ അടിത്തറകൾ ഇളകിപ്പോകുന്നു എന്നുള്ള പരമാർത്ഥം. ബൈബിളിലെ ഓരോ കുടുംബത്തെയും കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ പഠിക്കുന്ന വലിയൊരു പാഠമാണ്, ഏതൊരു കുടുംബത്തിലാണോ ദൈവത്തെ അകറ്റി നിർത്താനുള്ള പരിശ്രമമുണ്ടാകുന്നത്, ദൈവഹിതത്തിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത്, ദൈവപ്രമാണങ്ങൾക്ക് വില കൽപ്പിക്കാതെ ജീവിക്കുന്നത്, അത്തരം കുടുംബങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തിരുവചനം നമുക്ക് തരുന്ന വലിയ ഒരു ഉൾക്കാഴ്ചയാണ്. കുടുംബത്തെ ശക്തമാക്കുന്നത് സമ്പത്തല്ല. സോളമൻ രാജാവിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. കുടുംബത്തെ ശക്തമാക്കുന്നത് ആരോഗ്യവും ആയുധബലവുമല്ല. ദാവീദ് രാജാവ് തൻ്റെ കുടുംബത്തെ അസ്വസ്ഥമാക്കിയ മനുഷ്യനാണ്. കാരണം ദൈവത്തിൻ്റെ പ്രമാണം മറന്ന് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെല്ലാം പരിശ്രമിച്ചോ അവരുടെ കുടുംബങ്ങൾ കൃപയെ നഷ്ടപ്പെടുത്തിയെന്നും അതിലൂടെ അവർക്ക് ദുരന്തമുണ്ടായെന്നും വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയും. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ള വലിയ സത്യം, കുടുംബം ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. അതുകൊണ്ടാണത് ഹൃദ്യമാകുന്നത്, അതുകൊണ്ടാണത് സുന്ദരമാകുന്നത്. ആ ദൈവം വസിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രവും ചിന്തയും. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമേത് എന്ന് ചോദിച്ചാൽ കുടുംബമാണ്. നാം കുടുംബത്തിൽ നിന്നിറങ്ങി കുടുംബത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നാം എല്ലാവരും എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കുടുംബത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്കിറങ്ങുന്നു, തിരിച്ച് നാം കുടുംബത്തിലേക്ക് യാത്ര ചെയ്യുന്നു. മനുഷ്യൻ്റെ ജീവിതം മുഴുവനും പരിശോധിച്ചാലോ ദൈവത്തിൻ്റെ കുടുംബത്തിലെ മകനായ മകളായ നാം അവിടെ നിന്ന് യാത്ര തിരിച്ച് ഒരുപാട് അലഞ്ഞ് അവസാനം തിരുസന്നിധിയിലേക്ക് ആ കുടുംബത്തിലേക്ക് തിരികെ ചെല്ലുകയാണ്. മനുഷ്യ ജീവിതം ഏറ്റവും സുന്ദരമായി അനുഭവപ്പെടുന്നത് കുടുംബത്തിലാണ്. ഫാമിലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞ് എന്നോട് വിശദീകരിക്കുകയുണ്ടായി. ഒരു കുഞ്ഞുങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരാശയമാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാദർ ആൻഡ് മദർ
ഐ ലവ് യു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലെ ഓരോ അക്ഷരങ്ങളെയും വിശദീകരിച്ചതാണ്. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഫാമിലി എന്നായി എന്ന് ഒരു മൂന്നിലോ നാലിലോ പഠിക്കുന്ന കുഞ്ഞിൻ്റെ പ്രസംഗം എനിക്ക് വളരെയേറെ ഹൃദ്യമായി തോന്നി. കുടുംബം ആത്യന്തികമായി ഈ ഒരു ഏറ്റുപറച്ചിലാണ്. അപ്പൻ അമ്മയെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു, അമ്മ അപ്പനെ സ്നേഹിക്കുന്നു, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു, മാതാപിതാക്കൾ മക്കളെ നോക്കി നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്ന, മക്കൾ മാതാപിതാക്കളെ വാരിപ്പുണർന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പപ്പായും മമ്മിയുമാണ് എന്ന് പറയുന്ന ആ ഒരു ഏറ്റുപറച്ചിലാണ് കുടുംബം എന്നാണ് ആ കുഞ്ഞ് പ്രസംഗത്തിൽ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് വളരെ സുന്ദരമായൊരു ചിന്തയാണ്. വിശുദ്ധ ഗ്രന്ഥവും നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു സത്യമാണ്. സ്നേഹത്തിൻ്റെ ദിവ്യമായ ഭൂമികയാണ് കുടുംബം. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം പലപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു വചനമാണ്. അതിൽ തിരുവചനം ഇപ്രകാരമാണ് പറയുക, സുഹൃത്തുക്കളെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കണ്ടെത്താൻ പറ്റും, പക്ഷേ കുടുംബാംഗങ്ങളെയോ ഒരിടത്ത് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. കുടുംബാംഗങ്ങളുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, കഷ്ടതയിൽ നമുക്ക് ഒപ്പം നിൽക്കുന്നത് ആരോ അവരാണ് കുടുംബാംഗങ്ങൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 17-ാം തിരുവചനം, മിത്രം, അതായത് സുഹൃത്ത് എപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. പ്രിയപ്പെട്ടവരെ, പലരും പറയും സുഹൃത്തുക്കളാണ് ഏറ്റവും വലിയ ശക്തി, കുടുംബമൊന്നും എപ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. നിങ്ങൾക്ക് എത്രമേൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ പരകൂടിയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ, ധൈര്യം പകരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് തിരുവചനം തരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഞാൻ ഇന്ന് കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. കൊളോസ്യർക്ക് പൗലോസ് അപ്പസ്തോലൻ എഴുതുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ 3-ാം അധ്യായം കുടുംബജീവിതക്കാർക്കുള്ള നിയമങ്ങളാണ്, അല്ലെ നിർദ്ദേശങ്ങളാണ് പൗലോസ് ലീഗ നൽകുന്നത്. പൗലോസ് ലീഗയുടെ എല്ലാ ലേഖനങ്ങളിലും തന്നെ അതിൻ്റെ അവസാന അധ്യായങ്ങൾ ഇപ്രകാരം സാമൂഹിക ജീവിതത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന ഭാഗങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു സുന്ദരമായ ചിന്ത ഇതാണ്. ഒരാൾക്കും മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കും. കുടുംബത്തിൽ കൃപയെ നഷ്ടപ്പെടുത്തുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹരാഹിത്യമാണ്. വരപ്രസാദത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ കാരണം അതാണ്. കാരണം സ്നേഹമില്ലാത്തിടത്ത് അവിടെ ദൈവമില്ല, അവിടെ പരിശുദ്ധാരൂപിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമുക്കറിയാം ഈ സ്നേഹമില്ല എങ്കിൽ അവിടെ ഒന്നുമില്ല എന്നുള്ള അർത്ഥമല്ല, സ്നേഹമില്ലെങ്കിൽ പിന്നെ അവരുടെ വിദ്വേഷമാണ്. സ്നേഹം വളർത്തിയെടുക്കാൻ ബോധപൂർവം പരിശ്രമിക്കണം, അതേസമയം വിദ്വേഷവും കലഹവും ഭിന്നതയും അത് തന്നെ വളർന്നോളൂ. ഒരു ചെറിയ വിത്ത് മതി, അത് തന്നെ വളർന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പറമ്പിലേക്ക് കൃഷി ചെയ്യുന്നവർക്കറിയാവുന്ന ഉദാഹരണമാണ്. പറമ്പ് ഏതെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പുല്ലെല്ലാം ചെത്തി മാറ്റി കളച്ചൊരുക്കി കൃഷിനിലം വെടിപ്പാക്കണം.
അതേസമയം ഒന്നും ചെയ്യാതെ കളകൾ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നു. ആരും അവയെ വിതച്ചതല്ല, അവയെ നട്ടതല്ല, നനച്ചതല്ല, വളവിട്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഏറ്റവും കരുതലോടെ പരിപാലിച്ച് വളർത്തുന്ന ചെടികളെക്കാളും കരുത്തോടെ കളകൾ വളരുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അത് പ്രകൃതി നമുക്ക് തരുന്നൊരു വലിയ പാഠമാണ്. അതായത്, ബോധപൂർവം വളർത്തിയെങ്കിലേ വിളകൾ വളരുകയുള്ളൂ. അതേസമയം കളകൾ സ്വാഭാവികമായി വളരും. ഇതൊരു പ്രകൃതി തത്വമാണ്. എന്താണ് ഈ തത്വത്തിൻ്റെ കുടുംബമാനം എന്ന് ചോദിച്ചാൽ, കുടുംബത്തിൽ സ്നേഹവും പരിഗണനയും വളർത്തിയെടുക്കണമെങ്കിൽ അതിലെ ഓരോ അംഗങ്ങളും ബോധപൂർവം പരിശ്രമിക്കും. അതേസമയം കുടുംബത്തിൽ ഭിന്നത വളർത്തണമോ സംശയം വളർത്തണമോ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളായിരിക്കുന്നത് പോലെ നിങ്ങൾ നടന്നാൽ മതി എന്നുള്ളതാണ് സത്യം. അതായത്, നന്മ വളരണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിക്കണം, പരിശ്രമിക്കണം. അതേസമയം തിന്മയെ വളർത്തണമെങ്കിൽ പ്രത്യേകിച്ച് അധ്വാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് തിരിച്ചറിയും. എങ്ങനെയാണ് ഈ കുടുംബത്തിൽ തിന്മ വളരുന്നത് എന്ന് ചോദിച്ചാൽ, പരസ്പരം ആദരവില്ലാതെ സംസാരിക്കുമ്പോഴാണ് തിന്മ വളരുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ കുടുംബജീവിതക്കാർക്കും നൽകുന്ന സുന്ദരമായ മൂന്ന് പദങ്ങളുണ്ട്. പരിശുദ്ധ പിതാവ് പറഞ്ഞു, ദമ്പതികളെ, നിങ്ങൾ പരസ്പരം പറയേണ്ട മൂന്ന് വാക്കുകളുണ്ട് എല്ലാ ദിവസവും. ഒന്ന്, താങ്ക് യു എന്ന് പറയും. അതായത്, നീ മൂലം എനിക്കുണ്ടായ നന്മകൾ, അതൊരു സംസ്കാരമാണ്. എൻ്റെ ജീവിത പങ്കാളി മൂലം, എൻ്റെ മക്കൾ മൂലം, എൻ്റെ മാതാപിതാക്കൾ മൂലം ഞങ്ങളുടെ കുടുംബത്തിന് കൈവന്നിട്ടുള്ള നന്മകൾ എത്ര വലുതാണ് എന്ന തിരിച്ചറിവിൻ്റെ അവബോധത്തെയാണ് പരിശുദ്ധ പിതാവ് ഇവിടെ ഉദ്ദേശിക്കുന്ന നന്ദിയുടെ സംസ്കാരം കുടുംബത്തിൽ വേണം. രണ്ടാമതായി പരിശുദ്ധ പിതാവ് പറഞ്ഞു, പ്ലീസ് എന്ന് പറയാൻ പഠിക്കണം. പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി എന്നാണ് എൻ്റെ അർത്ഥം മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ആദരവോടെ സംസാരിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരുകയാണ്. ഒരു കപ്പ് കാപ്പി എടുത്തുകൊണ്ട് വാടി എന്ന് ഭാര്യയോട് കൽപ്പിക്കുന്ന ഭർത്താവിനെ അനുസരിക്കാനാണോ ഭാര്യയ്ക്കിഷ്ടം? ഭാര്യയെ, നീ അവിടെ തിരക്കിലാണോ? എനിക്കൊരു ഗ്ലാസ് കാപ്പി കിട്ടിയാൽ സന്തോഷമാകുമായിരുന്നു, നിനക്ക് സമയം കിട്ടുമോ എന്ന് കരുതലോടെ ചോദിക്കുന്ന ഒരു ഭർത്താവിന് കാപ്പി എടുക്കാനാണോ ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചു നോക്കുക. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഈ കൽപ്പനകളും ഉത്തരവുകളുമൊക്കെ മാറ്റിവെച്ചിട്ട് ആദരവോടെ അവരെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ ആദരവോടെ വ്യാപരിക്കുന്ന ഒരു പങ്കാളിയാകാൻ നിനക്ക് പറ്റുമോ എന്നുള്ളു. മക്കളോടും ഇത്തരം കൽപ്പനകൾ പാടില്ല. മകനെ മകളെ കാര്യം പറഞ്ഞ് ചേർത്ത് നിർത്തി അവരെ ബോധ്യപ്പെടുത്താൻ, അവരുടെ കൂടെ ഇഷ്ടങ്ങൾക്ക് പരിഗണന കൊടുക്കുന്ന മാതാപിതാക്കളാകാൻ പറ്റുമോ? അതാണ് പരിശുദ്ധ പിതാവ് പറയുന്ന ആദരവിൻ്റെ സംസ്കാരം. മൂന്നാമതായി പരിശുദ്ധ പിതാവ് പറയുന്നു, സോറി എന്ന് പറയാൻ പഠിക്കണം. അതായത് ഒരു ക്ഷമയുടെ സംസ്കാരം. നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേൽപ്പിച്ചിട്ട് കാണും, അല്ലെങ്കിൽ പരസ്പരം സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകാം. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് തന്നെ പറയണം. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും ഇതുപോലെ പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സ്വയം വിശുദ്ധീകരിക്കുന്ന കുടുംബങ്ങളിൽ കൃപയുടെ നീർച്ചാലൊഴുകും എന്ന് തിരുവചനം പറയുന്നതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. അതുകൊണ്ട് കൃപയെ വീണ്ടെടുക്കാനുള്ള രണ്ടാമത്തെ വഴി ഏത് എന്ന് ചോദിച്ചാൽ, ഈ സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുക എന്നുള്ളത്. സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്താൻ നാം ബോധപൂർവം പരിശ്രമിക്കണം. അതിന് നന്ദിയുടെ സംസ്കാരം വേണം. ഈ സ്നേഹത്തിൻ്റെ, കൃപയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി
ക്ഷമ ചോദിക്കുന്ന സംസ്കാരം നാം പഠിക്കണം. അവരനെ ആദരിക്കുന്ന സംസ്കാരം നാം വളർത്തിയെടുക്കണം എന്ന പരിശുദ്ധ പിതാവിൻ്റെ ഉപദേശത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. സ്നേഹം നമ്മൾ വളർത്തുന്നില്ല എങ്കിൽ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ഇടയിൽ ഭിന്നത, കലഹം, അസ്വസ്ഥത ഇത് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് രൂപപ്പെടാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അങ്ങ് വളരും. കോവിഡ് വളരുന്നതിനേക്കാളും ഭീകരതയോടെ ഈ തിന്മ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ശക്തിപ്പെടും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട സത്യമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ കലഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരനെ ആദരിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് അവനോട് കലഹിക്കാനും മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനും പരമാവധി ആക്ഷേപിച്ച് സംസാരിക്കാനുമൊക്കെ പ്രേരണ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ മറ്റുള്ളവരെക്കാളുമെല്ലാം വലിയവനാണ് എന്ന ചിന്ത, എന്നിലെ ഈഗോ, അതാണ് ആത്യന്തികമായി എന്നെ കലഹപ്രിയനാക്കി മാറ്റുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ട സത്യമാണ്. നിന്റെ ജീവിത പങ്കാളിയെ നീ നിന്നേക്കാളും അല്ലെങ്കിൽ നിന്റെ ഒപ്പം ആദരവോടെ കരുതുന്നുണ്ട് എങ്കിൽ അവനോട് അവളോട് കലഹിക്കാൻ നിനക്കാവില്ല. കലഹിക്കുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ ഭാഗത്തെ വീഴ്ചയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അല്ല, കലഹിക്കുന്നതിൻ്റെ കാരണം നമുക്ക് സ്നേഹിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, നമ്മിൽ സ്നേഹത്തിൻ്റെ വിളയെ വളർത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ തിന്മയെ നമ്മൾ ആത്യന്തികമായി പരിപോഷിപ്പിക്കും. ഈ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന കുടുംബത്തിലെ മറ്റൊരു പ്രതിസന്ധിയാണ് ഈ കുറ്റം പറയുക എന്നുള്ളത്. കുറ്റം പറയാനാണെങ്കിൽ ഒരുപാട് കുറ്റം എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. ആരും പൂർണ്ണരൊന്നുമില്ല. ദൈവമല്ലാതെ ആർക്കാണ് കുറ്റരഹിതനായിരിക്കാൻ കഴിയുക? പക്ഷേ ഒരാൾ ചെയ്യേണ്ട ഒരു കുറവിനെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. ഈ ഭൂമിയിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ വിമർശിക്കുക, കുറ്റം പറയുക. ഇതാണ് ഈ ഭൂമിയിൽ ഏറ്റവും എളുപ്പമുള്ള വഴി. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ മേലെ ഓരോരുത്തന്മാർ എന്തെല്ലാമാണ് എഴുതി പിടിപ്പിച്ചു കൊടുക്കുക. ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. ഇത് ജീവിക്കുക എന്ന് പറയുന്നതാണ് വളരെ ബുദ്ധിമുട്ട്. അച്ഛന്മാർ ശരിയല്ല, കന്യാസ്ത്രീ അമ്മമാർ ശരിയല്ല, മാതാപിതാക്കൾ ശരിയല്ല, ഭരണകൂടം ശരിയല്ല, സർവത്ര പിഴ എന്ന് സമർത്ഥിക്കാനും സ്ഥാപിക്കാനും മത്സരിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും എളുപ്പമുള്ള പണി ഏത് എന്ന് ചോദിച്ചാൽ ചുമ്മാ കുറ്റം പറയുക എന്നുള്ളു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ, മക്കൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരു 6 മണി മുതൽ 8 മണി വരെയും കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടായി, നല്ലൊരു കറി വെച്ചു. അതൊരു കറി വെച്ചു, നല്ലതാണോ ഇല്ലയോ എന്ന് പിന്നെ പറയും. കറി വെച്ചു. ഈ കറി കൂട്ടാനിരുന്ന അപ്പൻ പറഞ്ഞു, ഓ ഇത് എന്നാത്തിന് കൊള്ളാം, വായി വെക്കാൻ കൊള്ളു. ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ആ പാവം അമ്മയുടെ 2 മണിക്കൂർ അധ്വാനത്തെയാണ് നിങ്ങൾ പുച്ഛിച്ച് ഇല്ലാണ്ടാക്കിക്കളഞ്ഞു. ആ അധ്വാനത്തിന് വിലയില്ലേ എന്ന് ആത്മശോധന ചെയ്യുക. നമ്മൾ പലപ്പോഴും പലരെയും എത്രമേൽ ക്രൂരമായിട്ടാണ് വിമർശിച്ചില്ലാതാക്കാൻ പരിശ്രമിക്കുക. പണ്ടൊക്കെ ഒറ്റപ്പെട്ട് അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ലോകം മുഴുവനും കേൾക്കാവുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലുമായ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് ഇങ്ങനെ പരദൂഷണങ്ങളും അപമാനിക്കുന്ന വർത്തമാനങ്ങളും പ്രചരിപ്പിക്കുന്നവരോർക്കുക. അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അത് പ്രകൃതിയുടെ മറ്റൊരു നിയമമാണ്. ഞാൻ നേരത്തെ ഒരു നിയമം പറഞ്ഞു, വിള വളർത്തണം, കള തന്നെ വളരും. അത് പ്രകൃതിയിലൊരു നിയമമാണെന്ന് പറഞ്ഞു. അതുപോലത്തെ മറ്റൊരു നിയമമാണ് പ്രകൃതിയുടേത്. എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ഉള്ളിൽ എന്തുണ്ടോ അതേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഒരാളുടെ ഉള്ളിൽ നിറയെ വെറുപ്പും വിദ്വേഷവുമാണ് എങ്കിൽ അയാൾ എഴുതുന്നതും പറയുന്നതുമെല്ലാം ആരെയെങ്കിലുമൊക്കെ മുറിപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും. ഒരാളുടെ ഉള്ള് വല്ലാതെ മുറിവേറ്റ വൃണിത ഹൃദയനാണ് എങ്കിൽ
അയാൾ പരമാവധി എല്ലാവരെയും മുറിവേൽപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ്. ഇനിമേൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപഖ്യാതി എഴുതിയാൽ നിങ്ങളങ്ങ് ആവിയായിപ്പോയി എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവർ. അങ്ങനത്തെ അപമാനിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ നിങ്ങൾ വെറുതെ വിടുക. അവരോടൊന്നും കലഹത്തിന് പോകേണ്ട ഒരു കാര്യവും നമുക്കില്ല. പക്ഷിയെ കല്ലെടുത്തെറിഞ്ഞു നോക്കിയേ എന്ത് സംഭവിക്കും. നിങ്ങൾ ആരെങ്കിലും പക്ഷിയെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്? പക്ഷി തിരിച്ച് നമ്മളെ കൊത്താനോ മാന്താനോ ഒന്നും വരാറില്ല. പക്ഷി എന്ത് ചെയ്യും? പക്ഷി ഈ കല്ലേറ് എത്താത്തത്ര ഉയരങ്ങളിലേക്ക് ഈ പക്ഷി പറന്നു പോകും അല്ലേ ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ്. അതായത് മറ്റുള്ളവരുടെ അധിക്ഷേപങ്ങളോട് പ്രതികരിച്ച് കലഹിക്കാൻ പോകേണ്ട കാര്യമില്ല, മറിച്ച് അവരുടെ അധിക്ഷേപങ്ങൾക്ക് അതീതമായി ജീവിക്കാൻ പരിശ്രമിക്കുക മാത്രം ചെയ്താൽ. പലപ്പോഴും നമ്മളുടെ കുടുംബജീവിതത്തിൽ ഈ ഒരു കുറ്റം പറച്ചിൽ ഒരുപാട് കൃപയെ നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറഞ്ഞ കുറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഈ ധ്യാനാവസരത്തിൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് പറഞ്ഞ ദോഷങ്ങൾ, ഒരു വക പഠിക്കുകയില്ല, ഉഴപ്പാണ്, അനുസരണയില്ലാത്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ എത്രയോ വട്ടം നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദോഷം പറയും. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സംസാരങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളയും. ഒരാളെ വേദനിപ്പിക്കുന്ന വാക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ കൃപയാണ് നഷ്ടപ്പെടുന്നത് എന്ന് മാത്രമല്ല, കൃപയില്ലാത്തിടത്ത് എന്തുവരും? പിശാചി കയറും. അതാണ് പ്രശ്നം. ഇപ്പം വെളിച്ചമുള്ളൊരു മുറിയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഈ ധ്യാനം പ്രസംഗിക്കുന്നത്. ഈ വെളിച്ചം അങ്ങ് ഇല്ലാണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ ഇരുട്ട് പരക്കും. അതാണ് സത്യം അല്ലേ? ഈ ഇരുട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. എന്നതുപോലെ സ്നേഹമില്ലാത്ത, കരുതലില്ലാത്ത, പരസ്പരം ആദരവില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥയാണ് കൃപയില്ലാത്ത അവസ്ഥ, അഥവാ പൈശാചികമായ അവസ്ഥ. കൃപയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയെന്നല്ല, അവിടെ വലിയൊരു കാര്യമുണ്ട്. ഏതാണ്? അവിടെ പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ഈ കുടിയേറ്റ കുടുംബങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന രണ്ടാമത്തെ തിന്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മദ്യപാനം. എന്തുമാത്രമാണ് നമ്മുടെ മനുഷ്യർ മദ്യപിച്ച് നശിച്ചു പോകുന്നത്. ഈ മലബാറിലേക്ക് കുടിയേറി പാർത്ത ചേട്ടന്മാരോട് പലപ്പോഴും ഞാൻ ധ്യാനാവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ള കുടുംബങ്ങളിൽ 10, 50, 60 കൊല്ലമായി കുടിയേറിയ കുടുംബങ്ങളിൽ ഗതി പിടിക്കാതെ പോയ കുടുംബങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, അവിടെ ഏതെങ്കിലും കുടുംബനാഥന്മാർ മദ്യത്തിനടിമകളായി കഴിഞ്ഞതിൻ്റെ അനന്തരഫലം. അല്ലാത്തവരൊക്കെ മേൽഗതി പ്രാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മദ്യം എന്നത് ഒരു പാനീയം മാത്രമല്ല, മദ്യം നിന്നിലെ സകല വരപ്രസാദത്തെയും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 1 ലേഖനം 6 അധ്യായത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായ തിന്മകളെക്കുറിച്ച് അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കും. അവിടെ അപ്പസ്തോലൻ പറയുകയാണ്, വിഗ്രഹാരാധന, വ്യഭിചാരം, മദ്യപാനം വലിയ തിന്മകളുടെ ഗണത്തിലാണ് അപ്പസ്തോലൻ അതിനെ പെടുത്തിയിരിക്കുന്നത്. ഇവയും ഇവയ്ക്ക് സദൃശ്യമായ പ്രവൃത്തികളും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല. വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 6 അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ, അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല.
സ്ലേഹ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുക. മദ്യപിക്കുന്നതിൽ എന്നെ പാപമിരിക്കുന്നു, എൻ്റെ കയ്യിലെ കാശുകൊണ്ട് ഞാൻ കുടിക്കുന്നതാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത് കൃപയെ നഷ്ടപ്പെടുത്തുക. എന്താണ്? നീ ദൈവരാജ്യത്തിന് അനർഹനായിത്തീരുന്നു. നീ സ്ഥിരമായി മദ്യപിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ദൈവരാജ്യം സ്വപ്നം കാണണ്ട എന്ന് തന്നെയാണ് വളരെ കൃത്യമായ അപ്പസ്തോലൻ ഇവിടെ പറഞ്ഞു വയ്ക്കുക. എന്തുകൊണ്ടാണ് ഒരു കുടുംബനാഥൻ മദ്യപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവനവൻ്റെ കുടുംബത്തെ വിലയുള്ളതായി കരുതുന്നില്ല. ആ കുടുംബത്തിലായിരിക്കുന്നത് അവൻ്റെ സന്തോഷമായി അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവന് സന്തോഷിക്കണമെങ്കിൽ മദ്യം വേണം, അവന് സന്തോഷിക്കണമെങ്കിൽ മദ്യപന്മാരുടെ കമ്പനി വേണം, അവന് സന്തോഷിക്കണമെങ്കിൽ അവന് കുടുംബത്തെ മുഴുവനും മറക്കുന്ന ബോധം കെടുന്ന രീതിയിൽ മദ്യം കഴിക്കണം എന്ന് വരുന്നത് കൃപയെ നഷ്ടപ്പെടുത്തുകയും ദൈവരാജ്യത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്ന് പറയുന്നതിൻ്റെ പൊരുള് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമതായി നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന വലിയൊരു തിന്മ പ്രിയപ്പെട്ടവരെ, അത് സർക്കാർ ഈ നാളുകളിൽ കർക്കശമായ നിയമങ്ങളടക്കം അതിനെതിരായി നിർമ്മിച്ചു, അത് സ്ത്രീധന സമ്പ്രദായമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ സ്ത്രീധനം എന്നത് ഒരു ഒഴിയാബാധയാണ്. പെൺമക്കളെ മാതാപിതാക്കൾ ഭാരമായി കരുതുന്നതിൻ്റെ കാരണം ഈ തെറ്റായ പ്രവണതയാണ്. എത്രമേൽ വിദ്യാഭ്യാസമുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, എത്രമേൽ സമ്പത്തുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, സ്ത്രീധനത്തെക്കുറിച്ച് ആർത്തി പിടിച്ച മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരികയും സ്ത്രീധനത്തെക്കുറിച്ചുള്ള ചെറിയ തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയുടെ ജീവനെടുത്ത എത്രയോ പേരുടെ കഥകൾ ഈ നാളുകളിൽ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. ചിലതൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾ പോലും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ പീഡിപ്പിക്കുന്ന അല്പന്മാരായി മാറിയത് നമ്മൾ വായിച്ച് അമ്പരന്ന് പോയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, സഹോദരന്മാരെ, നിങ്ങൾ തിരിച്ചറിയണം, ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തരുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അത് നിൻ്റെ ജീവിത പങ്കാളിയായ നിൻ്റെ ഭാര്യയാണ്. അവളെ സ്വീകരിക്കുന്നതിന് പകരം അവളുടെ അപ്പനും മാങ്ങളമാരും കടവെടുത്തും കഷ്ടപ്പെട്ടും വീട് പണയം വെച്ചും ഉണ്ടാക്കുന്ന സ്വർണവും പണവുമാണ് നീ ധനമായി കരുതുന്നത് എങ്കിൽ നിനക്ക് സ്വർണവും പണവും കിട്ടും, പക്ഷേ കുടുംബജീവിതത്തിൻ്റെ കൃപാവരം നിനക്ക് നഷ്ടമാകും എന്ന സത്യം ഓർക്കുക. പണത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവർ, അവർ വിവാഹമെന്ന കൂദാശയെ അധിക്ഷേപിക്കുന്നവരാണ് എന്ന് പ്രിയപ്പെട്ടവരെ തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ വ്യക്തിക്ക് ചേർന്ന ജീവിത പങ്കാളിയെ. പണം തേടി നീ നടന്നപ്പോൾ ദൈവം നിനക്ക് വേണ്ടി കണ്ടെത്തി വെച്ച അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ജീവിത പങ്കാളിയെ നീ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. പല ബന്ധങ്ങളും എന്തുകൊണ്ട് അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം യോജിപ്പിച്ച, ദൈവം നിനക്ക് വേണ്ടി കണ്ടെത്തിയ ജീവിത പങ്കാളിയെ സമ്പത്തിൻ്റെ കുറവ് കൊണ്ട് നീ ഒഴിവാക്കാൻ പരിശ്രമിച്ചപ്പോൾ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ച കൃപയുടെ വഴികൾ അടഞ്ഞുപോയി എന്നതല്ലേ പരമാർത്ഥം എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീധനം ചോദിക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്. അത്തരം പണത്തിന് വേണ്ടി ആർത്തിയുള്ളവർക്ക് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. പുരുഷൻ്റെ ഒപ്പം മാതാപിതാക്കളുടെ സ്വത്തിൽ സ്ത്രീക്കും അവകാശമുണ്ട്. പ്രിയപ്പെട്ട പെൺമക്കളെ, നിങ്ങൾ കല്യാണ സമയത്ത് തരുന്ന
ഏതെങ്കിലുമൊക്കെ ആഭരണം കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ അവകാശം അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മാതാപിതാക്കൾക്ക് ഉള്ള സമ്പത്ത് അവരുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശമുള്ളു. അപ്രകാരം ഒരു ആദരവിൻ്റെ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ സ്ത്രീധന പ്രശ്നം തീരുകയുള്ളൂ. ഇതിപ്പോൾ സംഭവിക്കുന്ന എന്താണ്? കല്യാണ സമയത്ത് പരമാവധി പിഴിഞ്ഞ് മേടിച്ചെടുക്കണം, ഇല്ല എങ്കിൽ പിന്നൊന്നും കിട്ടില്ല എന്നൊരു വ്യഗ്രതയും വെപ്രാളവുമാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ നമ്മുടെ പെൺമക്കളെ കൂടുതൽ ആദരിക്കാൻ പഠിക്കണം. അവർക്ക് വീട്ടിലുള്ള അവകാശങ്ങളെക്കുറിച്ച് ഗൗരവബുദ്ധിയുള്ള വിചിന്തനം മാതാപിതാക്കളുടെ ഇടയിലുണ്ടാകണം, ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാകണം, പെൺമക്കളുടെ ഇടയിലുണ്ടാകേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ വലിയ ഒരു തിന്മ എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിഞ്ഞു പോയപ്പോൾ നമ്മൾ പരസ്പരം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സമയമില്ലാത്തവരായി തീർന്നു എന്നതാണ് സത്യം. ഈ അടുത്ത കാലത്ത് ആരോ അയച്ചു തന്ന ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ട്. ഒരു ഭാര്യ അല്ല ഒരു അമ്മ അടുത്തിരുന്ന് മകനോട് പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതോ ഭാര്യ ഭർത്താവിനോടാണ്, കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടതുകൊണ്ട് മറന്നുപോയി. പറയുന്ന ഇതാണ്, ഈ ഒരുവൻ ഭർത്താവിനോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കണം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് എന്നെ പിടിക്കണം. അപ്പോഴവൻ പറയുക, എന്നാൽ അവന് വല്ല ഭ്രാന്ത് പിടിക്കുമായിരിക്കും. അവൻ കിടക്കുമ്പോഴും തലയനോട് ചേർത്ത് എന്നെ വയ്ക്കണം. വീണ്ടും ഇങ്ങനെ എവിടെ പോയാലും എന്നെയും കൊണ്ടേ പോകാവുള്ളൂ, ഞാനില്ലാതെ ഒരു യാത്രയും അവൻ നടത്താൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇത് നീ പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്, ഇത് ചെയ്താൽ ഒരുവന് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളതാ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എനിക്ക് പകരം വിവാഹം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിനെയാണ്. അത് സർവനേരം നെഞ്ചോട് ചേർത്ത് കീശയിലിട്ടുകൊണ്ട് നടക്കുന്നു, സർവനേരം അതിനെ തോണ്ടിൽ ആളിച്ചുകൊണ്ടിരിക്കുന്നു, സർവനേരം അതിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരിക്കാൻ സമയമില്ല, എന്നോട് മിണ്ടാൻ സമയമില്ല, അതേസമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെയിടുന്ന ഒരു പരിചയവുമില്ലാത്തവർക്ക് മെസ്സേജ് അയക്കാൻ ചാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയെ ഇന്ന് തകർക്കുന്ന ഏറ്റവും വലിയ വില്ലനായി മാറിയിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, അത് ഈ മൊബൈൽ ഫോണുകളാണ്. അല്ലെങ്കിൽ ഈ സാമൂഹിക മാധ്യമങ്ങളിലേക്കുള്ള നമ്മുടെ അമിത ശ്രദ്ധയാണ്, അത് നമ്മളെ അടിമകളാക്കി കളയും. മദ്യത്തിന് അടിമയാകുന്നത് പോലെ തന്നെ മൊബൈൽ ഫോണിന് അടിമയാകുന്ന വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പ്രായം മുതൽ മൊബൈൽ ഫോണിന് അടിമയായി, ഇത് കയ്യിലില്ല എങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു യാത്ര പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കാൻ വിട്ടുപോയെങ്കിൽ സർവസ്വവും നഷ്ടപ്പെട്ടു എന്ന് വ്യഗ്രതപ്പെടുന്നവരുണ്ട്. മൊബൈലൊന്ന് വീണുപോയാൽ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ നാം ഇതിനടിമകളായിത്തീരുന്ന സാഹചര്യങ്ങളുണ്ട്. ഓർക്കുക, നിൻ്റെ ജീവിത പങ്കാളിയുടെ മുഖത്തേക്കായിരിക്കണം മൊബൈലിൽ കൂടെ നോക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നീ നോക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഈ ധ്യാനത്തിലൂടെ നീ തീരുമാനമെടുക്കുമെങ്കിൽ ഈ ധ്യാനം കൃപയുടെ അഭിഷേകത്തിൻ്റെ ധ്യാനമായി മാറും. മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യുന്നതിനേക്കാളും നിൻ്റെ മക്കളുടെ ഒപ്പം ഇരുന്ന് വർത്തമാനം പറയാൻ നീ സമയം കണ്ടെത്തുമെങ്കിൽ ഈ ധ്യാനം നിനക്ക് കൃപയുടെ ധ്യാനമായി മാറും. പ്രിയപ്പെട്ടവരെ,
പ്രൈം ടൈമിൽ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ന്യൂസ് ചാനലുകൾ സർവ അനാവശ്യങ്ങളും കാണിച്ചു തന്നിരിക്കും. അത് ചിലപ്പോൾ ചാനൽ ചർച്ചകളിലെ ചീത്തവിളികളാകാം, അതല്ലെങ്കിൽ അതിനു പറ്റിയ സിനിമകളായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈം ടൈം നീക്കി വയ്ക്കേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്. ഓർക്കുക, ജീവിതത്തിൻ്റെ മറ്റെല്ലാ ഭാരങ്ങളും നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ചെരുപ്പഴിച്ച് വെച്ചേച്ചിട്ട് കയറുന്നത് പോലെ ഭാരങ്ങൾ പുറത്തു വെച്ചേച്ചിട്ട് വീട്ടിനകത്ത് കയറുക. നിന്റെ മനസ്സിൻ്റെ സർവഭാരങ്ങളും കൊണ്ട് വീട്ടിൽ പ്രവേശിക്കാതെ പൂർണ്ണമായും നിന്റെ വീടിനെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളോടൊത്ത് ഇരുന്ന് സന്തോഷിക്കാൻ കഴിയുമ്പോൾ, അതാണ് 133-ാം സങ്കീർത്തനം പറഞ്ഞത്, സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമാണ്. അത് അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലൂടെ ഒഴുകി അങ്കിയുടെ പട്ട വരെ എത്തുന്ന അഭിഷേക തൈലം പോലെ മനോഹരമാണ്. ഹെർമോൻ മലയിൽ പെയ്യുന്ന തുഷാരം പോലെ അത് സുന്ദരമാണ്. അവിടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകും. എവിടെ? ഒരു മനസ്സോടെ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളോടും കൂടെ എന്നും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. ദൈവപുത്രാങ്ങിക്കാരാധന യേശുനാഥ അങ്ങിക്കാരാധന, ദൈവപുത്രാങ്ങിക്കാരാധന യേശുനാഥ അങ്ങിക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയ നാം അങ്ങയ്ക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയ നാം അങ്ങയ്ക്കാരാധന. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാനാ, ഹല്ലേലൂയാ, 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 ഹോശാനാ, ഹല്ലേലൂയാ. ആരാധ്യനായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 സ്വർഗീയ രാജാവേ ആരാധന.
ഓസാന ഹല്ലേലൂയ ഓസാന ഹല്ലേലൂയ ഓസാന ഹല്ലേലൂയ ഓസാന ഹല്ലേലൂയ ശിരസ് നമിക്കാം ദിവ്യകാരുണ്യനാഥനെ താഴ്മയോടെ ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ ദിവ്യകാരുണ്യമേ സ്നേഹത്തിന്റെ ഗോദാശിയിൽ ഞങ്ങളോടൊത്ത് വസിക്കുന്നവനെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ നായകനും നാഥനും ജീവനുമായവനെ തൃപാദത്തങ്കൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിൻ്റെ അധിപനായി അവിടുന്ന് ഭൂമിയുടെ നാഥനായി അവിടുന്ന് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ സ്വന്തമാക്കുന്ന അവിടുന്ന് ഞങ്ങളോട് കാട്ടുന്ന കാരുണ്യത്തെ ഹൃദയം തുറന്ന് ഞങ്ങൾ ആരാധിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്റെ ഹൃദയവും നിന്റെ കരങ്ങളും കർത്താവിങ്കിലേക്ക് ഉയർത്തുവിനെന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതം മുഴുവൻ ദിവ്യകാരുണ്യ സവിധത്തിലേക്ക് ഇപ്പോൾ ഉയർത്തുകയാണ് കർത്താവേ ഈ നാല് ദിവസങ്ങളിൽ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ ഗ്രാസിയ ഈ ധ്യാനം ഞങ്ങൾക്കായി ഒരുക്കിയ മഹാകാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ ശ്രേഷ്ഠമായ സന്തോഷം നുകർന്നുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങൾ വ്യാപരിക്കുന്നു അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ആരാധന അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന നിമിഷം അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളുടെ അടിസ്ഥാന ശിലയായി ഞങ്ങൾ അനുഭവിക്കുന്ന ദിവസം ഈ ദിവ്യകാരുണ്യ ആരാധന മണിക്കൂർ കർത്താവേ സർവം മറന്ന് ഹൃദയം അങ്ങയുടെ വക്കിലേക്ക് ഉയർത്താൻ മനസ്സ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്താൻ ജീവിതം മുഴുവൻ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ആഗ്രഹത്തോടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു നീ ഞങ്ങളുടെ ഏക രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ നീ ഞങ്ങളുടെ നാഥൻ രക്ഷകനുമാണെന്ന് കർത്താവാണെന്ന് പ്രകീർത്തിക്കാൻ ഈ സമയങ്ങളിൽ ഞങ്ങളെ അനുവദിക്കണമേ അങ്ങയെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ച സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബത്തെ വീണ്ടെടുത്ത ദൈവമേ അങ്ങയുടെ സ്പർശനം എൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്നുണ്ടായാൽ പൂർണ്ണ സൗഖ്യം നേടുമെന്ന് ആഗ്രഹിച്ച രോഗിണിയായ സ്ത്രീയുടെ ജീവിതം സൗഖ്യാനുഭവം നൽകിയ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവ് അങ്ങൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല ഒരു വാക്കരുടിയാൽ മതിയെന്ന് അപേക്ഷിച്ച ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയ യേശുവേ ഈ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയൊന്ന് കാണുവാൻ ഞങ്ങൾ കൊതിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന നിന്റെ മുഖം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തെളിയട്ടെ വിശ്വാസത്തോടെ നിന്റെ വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അത് കർത്താവാണെന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ അങ്ങൊരു വാക്കരളി ചെയ്താൽ മതി ഞാനും എൻ്റെ കുടുംബവും രക്ഷയുടെ പുതിയ അനുഭവങ്ങൾ സ്വന്തമാക്കും കൃപയുടെ പുതിയ കാലത്തേക്ക് പ്രവേശിക്കുമെന്ന് വിശ്വസിച്ചേറ്റു പറഞ്ഞ് അതിനായി പ്രാർത്ഥിക്കുന്നു അങ്ങൊന്ന് തൊട്ടാൽ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തിന്മകളും അസ്തമിക്കും സമസ്ത വ്യാധികളും വിട്ടുപോകുമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ സ്തുതിക്കുന്നു
ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ദിനങ്ങളിൽ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ രൂപപ്പെടുത്തി, അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തി, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളുടെ ഭവനങ്ങളെ ബലപ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഇപ്പോൾ വർഷിക്കുന്ന സമയമാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് നിന്റെ പക്കൽ അണഞ്ഞിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ സമയം തിരുമുമ്പിലേക്ക് ചേർത്ത് വയ്ക്കുക. ഞങ്ങളുടെ കഷ്ടതകളും ഞങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം അവിടുത്തെ ദാനമാണെന്ന് ഏറ്റു പറയുന്നു, അവിടുന്ന് നൽകിയതാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവമേ, അവയെല്ലാം തിരുമുമ്പിൽ കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് അവയെല്ലാം നിന്റെ അനുഗ്രഹത്തിൻ്റെ കരസ്പർശനത്തിനായി വിട്ടുതരികയാണ്. ഈ ദിനങ്ങളിൽ ഞങ്ങൾ കേട്ട വചനമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം ചൂടട്ടെ. അങ്ങയുടെ വചനത്തിൻ്റെ വിത്തുകൾ ഞങ്ങളിൽ മുളച്ചു വളരട്ടെ. കർത്താവേ, സ്നേഹത്തിൻ്റെ കൂദാശയായ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ഒട്ടിച്ചു ചേർത്ത ആ സ്നേഹത്തിൻ്റെ കൂദാശയായ വിവാഹബന്ധത്തിലൂടെ അനുഗ്രഹിച്ച നിമിഷങ്ങളെല്ലാം ഓർത്ത് പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളും അങ്ങേക്ക് നന്ദി പറയുക. കർത്താവേ, ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയ, ഈ ഐക്യം നഷ്ടപ്പെട്ടു പോയ, ഈ ബന്ധങ്ങളിൽ തകർച്ച വന്ന എല്ലാ കുടുംബങ്ങളെയും ഈ സമയം അങ്ങ് ഏറ്റെടുത്ത് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒന്നിനും കുറവ് വരാതെ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ വാത്സല്യത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, ഒരു കുറവും വരാതെ, ഒരു പോരായ്മയും വരുത്താതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന നിന്റെ അത്ഭുതകരമായ കരങ്ങളുടെ വൈഭവം തിരിച്ചറിഞ്ഞ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്കായി വചന ശുശ്രൂഷ ചെയ്തവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുവാൻ അവിടുത്തെ വചനങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന് എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ അതിരൂപത കുടുംബത്തെ മുഴുവൻ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അഭിവന്ദ്യ പിതാക്കന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളായിരിക്കുന്ന മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ എല്ലാം നിനക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, അയൽവക്ക ബന്ധങ്ങൾ, ഭാര്യാഭർത്ത ബന്ധങ്ങൾ എല്ലാം സുദൃഢമായി തീരുവാൻ നിന്റെ അഭിഷേകത്തിൻ്റെ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളുടെ മേൽ ഇപ്പോൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണല്ലോ നീ കുടുംബത്തിന് രൂപം നൽകിയത്. നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണല്ലോ നീ കുടുംബങ്ങളിൽ അനുഗ്രഹം നിറയ്ക്കുന്നത്. നിന്റെ കാരുണ്യം കരകവിഞ്ഞൊഴുകാൻ വേണ്ടിയാണല്ലോ നീ കുടുംബങ്ങൾക്ക് കൃപ നൽകുന്നത്. ആ കൃപയെല്ലാം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ഈ ധ്യാനത്തിൽ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങൾ ഓരോരുത്തരും, ഇതിൽ പങ്കുചേർന്ന ഓരോരുത്തരെയും നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ അവിടുന്ന് വർഷിച്ച കൃപാതിരേഖത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ നന്ദിയുടെ ഗാനം ആലപിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുകയാണ്. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും
നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ പ്രപഞ്ചത്തിന്റെ കർത്താവും ദൈവവുമായവനെ നമ്മുടെ ജീവിതത്തിന്റെ നേതാവും രാജാവുമായി സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തിന്റെ അധിനാഥനും ഏക കർത്താവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നീ കർത്താവാണെന്ന് നീ രക്ഷകനാണെന്ന് പ്രകീർത്തിക്കാം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറകുക നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും അതിന്റെ പരിസരങ്ങളിലും ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം പടരുകയാണ് ഇതാ പ്രപഞ്ചത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യം കാലപരിമിതികളും സ്ഥലപരിമിതികളും ഇല്ലാത്ത ദിവ്യകാരുണ്യ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ശക്തിയായി അഭിഷേകമായി ആശ്വാസമായി വിടുതലായി വിമോചനമായി ഇതാ കടന്നു വരികയും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കഷ്ടതകളിൽ അലിവായിരിക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങൾ ആശ്വാസം നൽകണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ അറിയുന്ന കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ രക്ഷിക്കുവാൻ രക്തം ചിന്തിയവൻ ദിവ്യകാരുണ്യ സാന്നിധ്യമായി നമ്മോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ് അവിടെ നമ്മളെ പിടിച്ചിട്ടുണ്ട് കയം പിടിച്ചിട്ടുണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മളെ മൂർധാവിൽ അവിടുന്ന് ഖരം വെച്ച് ആശീർവദിക്കുന്നുണ്ട് അനുഗ്രഹത്തിന്റെ സ്പർശനം നമുക്ക് ഏറ്റുവാങ്ങാം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായ തകർച്ചകൾ ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ വീഴ്ചകൾ അയൽവക്ക ബന്ധങ്ങളിലെ തകർച്ചകൾ പോരായ്മകൾ കുടുംബജീവിതത്തിൽ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി ചെയ്തു പോയിട്ടുള്ള തിന്മയുടെ മേഖലകളെല്ലാം കർത്താവിന് സമർപ്പിക്കട്ടെ കൃപയുടെ ജീവിതം ഓരോ കുടുംബത്തിലും കർത്താവ് നൽകുന്നതാണ് ഗ്രാസിയ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് ഇതാ ഓരോ കുടുംബത്തെയും കർത്താവ് വീണ്ടും ചേർക്കുക നഷ്ടപ്പെട്ടു പോയ പറുദീസായുടെ അനുഭവത്തിലേക്ക് ഇതാമേ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ പറുദീസായുടെ പുതിയ സന്തോഷത്തിലേക്ക് കർത്താവ് തിരിച്ചു വിളിക്കുക ദൈവ പദ്ധതിയിൽ നടന്നപ്പോൾ നമുക്ക് സംഭവിച്ച പാപത്തിന്റെ കയ്പ് തിന്മയുടെ ചവർപ്പ് നമുക്ക് ഉപേക്ഷിക്കാം സ്നേഹത്തിന്റെ ആനന്ദം ജീവിതത്തിൽ സൂക്ഷിക്കാം കർത്താവ് വിളിക്കുക അവിടുത്തെ പറുദീസായിലേക്ക് ദിവ്യകാരുണ്യ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഉറപ്പതാണ് കുടുംബബന്ധങ്ങളിൽ ആനന്ദം നിറയ്ക്കുവാൻ തിന്മയുടെ സകല മേഖലകളെ തൂത്തെറിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു നീതിജലം പോലെ ഒഴുകട്ടെ ദൈവിക നീതിയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ചേരാത്തതെല്ലാം നമുക്ക് വലിച്ചെറിയാം നീതിമാനായ മറിയ യോസേപ്പിന്റെ ജീവിതം നീതിയോടെ ജീവിച്ച വിശുദ്ധാത്മാക്കളുടെ ജീവിതം നീതിയിൽ പടുത്തുയർത്തിയ കുടുംബ ബന്ധങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിന് ചേരാത്ത അസത്യത്തിൻ്റെ അനീതിയുടെ തിന്മയുടെ സമ്പത്തുകളുണ്ടെങ്കിൽ നീക്കിക്കളയണമേ എന്ന് അവയെ മാറ്റിവെക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഇതാ കർത്താവ് നമ്മുടെ കുടുംബങ്ങളുടെ മാലിന്യങ്ങളെല്ലാം പരിഹരിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചിട്ടുള്ള തിന്മയുടെ ശക്തികളെല്ലാം എടുത്തു മാറ്റുകയാണ് അവിശുദ്ധ ബന്ധങ്ങളിൽ നിന്നും കർത്താവ് കുടുംബങ്ങൾക്ക് മോചനം നൽകുകയാണ് അന്ധകാര പ്രവർത്തനങ്ങളിൽ നിന്നും ഓടിയകലുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയാണ് നമുക്ക് ശക്തി വേണം നമുക്ക് കൃപ വേണം അതാണ് കർത്താവ് തരുന്നത് നമ്മുടെ ആലസ്യം വിട്ടുണരുക കുടുംബത്തിൽ ജാഗ്രതയോടെ വർദ്ധിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ശ്രദ്ധയോടെ ഇരിക്കാൻ ഉണർന്നിരിക്കാൻ ദൈവമായ കർത്താവ് മാതാപിതാക്കളെ നിങ്ങളെ വിളിച്ചുണർത്തുന്ന സമയമാണിത് ഇനിയും നമുക്ക് അശ്രദ്ധമായിരിക്കാൻ കഴിയില്ല കർത്താവിൻ്റെ കരം
നമ്മുടെ കരങ്ങളോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ വചനം നമ്മളെ ജ്വലിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ആത്മാവ് നമ്മളിലേക്ക് ജ്വലിക്കുകയാണ് ഈ സമയം. ദൈവാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ കുടുംബബന്ധങ്ങളിൽ പറ്റിയിട്ടുള്ള പാകപ്പിഴകൾ തിരുത്തുവാനുള്ള ആത്മാവിൻ്റെ ശക്തമായ നിറവിന് വേണ്ടി ഈ സമയങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് പറ്റിയ എല്ലാ പാകപ്പിഴകളും തിരുത്തുവാൻ ദൈവാത്മാവ് ശക്തിയായി അഭിഷേകമായി അനുഗ്രഹമായി നമ്മിൽ കത്തി ജ്വലിക്കുവാൻ ഈ സമയങ്ങളിൽ ഭീഷണിയോടെ പ്രാർത്ഥിച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും ഗാനത്തിൽ പങ്കുചേരട്ടെ. അതിശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അതിശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയാഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ക്രിസ്തുനാളിലെ അമാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, എന്റെ ക്രിസ്തുനാളിലെ അമാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ കിടന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശി എന്നിൽ വാ, അഗ്നിജ്വാല പോൽ കിടന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. Hallelujah, 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 hallelujah. കർത്താവേ, ഈ കുടുംബധ്യാനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും അവിടുന്ന് ഈ സമയം അനുഗ്രഹത്തിൻ്റെ പെരുമഴ കൊണ്ട് പൊതിയണമേ. വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നായിത്തീർന്ന ദമ്പതികൾ ആ സ്നേഹത്തിൻ്റെ കെട്ട് പൊട്ടിപ്പോകാതെ കൂടുതൽ കൂടുതൽ സുദൃഢമാക്കാൻ അനുവദിക്കണമേ. പരസ്പര ബഹുമാനം, പരസ്പരമുള്ള മനസ്സിലാക്കൽ, പരസ്പരമുള്ള കരുതൽ പങ്കുവയ്ക്കുവാൻ എല്ലാ ദമ്പതികളെയും അവിടുന്ന് സഹായിക്കണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഞങ്ങൾ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുവാൻ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപ കൊടുക്കണമേ. രോഗപീഠകളിൽ അവർക്ക് ആശ്വാസം നൽകണമേ. മക്കളെ, മാതാപിതാക്കൾക്ക് വിധേയരായിരിക്കുവിൻ, അവരെ അനുസരിക്കുവിൻ. കർത്താവിൻ്റെ കൽപ്പനയാണിത്.
എല്ലാ മക്കളും ദൈവികമായ വിധേയത്വമുള്ളവരായി തീരുവാൻ ഈ സമയം കൃപ യോജിക്കട്ടെ. യുവജനങ്ങൾ കർത്താവിൻ്റെ വഴിയെ തീഷ്ണതയോടെ സഞ്ചരിക്കുവാൻ അനുഗ്രഹം പ്രാർത്ഥിക്കട്ടെ. വിധവകളായവർ, വിഭാരിതരായവർ കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്നവർ പരിപൂർണ വിടുതലിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. സാമ്പത്തിക തകർച്ചകളിൽ കഴിയുന്നവർ കർത്താവ് നൽകുന്ന ശക്തിയും അഭിഷേകവും ആശ്വാസവും സ്വീകരിക്കുവാൻ, ഐശ്വര്യം പ്രാപിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. വിദ്വേഷത്തിൽ കഴിയുന്നവർ, കുടുംബ തകർച്ചകളിൽ കഴിയുന്നവർ ഇതാ കർത്താവ് നൽകുന്ന ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ അരുവി നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസയുദ്ധം അകന്നുപോയവർ ഇതാ തമ്പുരാൻ നൽകുന്ന വിശ്വാസത്തിൻ്റെ പുതിയ അനുഭവം സ്വന്തമാക്കാൻ വേണ്ടി തീക്ഷ്ണതയോടെ ആഗ്രഹിച്ച് ഈ സമയം കർത്താവിന് കൃപയാചിക്കട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഓരോ ദിവസവും കടന്നു വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനബല ഫലങ്ങളാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നമ്മുടെ കുടുംബങ്ങളും എല്ലാം നിറഞ്ഞ്, പരിശുദ്ധാത്മ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷം പോലെ നമ്മുടെ ഭവനങ്ങൾ പടന്ന് വന്ദലിക്കുവാൻ കർത്താവിന് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ ധ്യാനത്തിൽ പങ്കുചേർന്ന എല്ലാവരിലും അഭിഷേകം പൂർണ്ണമായി തീരുവാൻ, കുടുംബങ്ങളിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ, അന്ധകാര ശക്തികൾ പരാജയമിടുവാൻ, ദുഷ്ടാരൂപിയുടെ പൈശാചിക പീഡകളിൽ നിന്നും നമ്മുടെ ഭവനങ്ങൾ വിമുക്തമാകുവാൻ ആഗ്രഹിച്ച് നമ്മെ ഓരോരുത്തരും, നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും നമ്മുടെ മക്കളെയും കർത്താവിന് സമർപ്പിച്ച് അനുഗ്രഹത്തിൻ്റെ അരുവി നമ്മളിലേക്ക് ഈ സമയം ഒഴുകിയിറങ്ങാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയാ, മഹത്വം കർത്താവേ, സ്തോത്രം യേശുവേ, ആരാധന, ഹല്ലേലൂയാ കർത്താവേ, സ്തുതിച്ചു അങ്ങേ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകട്ടെ, അഭിഷേകം നിറയട്ടെ, ആത്മീയ ശക്തി ഉണരട്ടെ, ആത്മാവിന്റെ തലദാനങ്ങൾ പ്രവഹിക്കട്ടെ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം, സുഖമായിടും എൻ്റെ ഉള്ളം. ശാന്തമായി, സ്വസ്ഥമായി കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഈ നാല് ദിവസങ്ങളിൽ ഈ ഓൺലൈൻ ധ്യാന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്ക് നമുക്ക് നന്ദിയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ നിൽക്കാം. നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും. നമ്മെ സഹായിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരെയും ഓർക്കാം. ഈ മദർ ഹോമിനെ, ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് നമുക്കായി അവസരമൊരുക്കിയ ഈ മദർ ഹോമിനെ ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കാം. കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയെ, നമ്മുടെ അതിരൂപതയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് നന്ദിപൂർവ്വം ദൈവത്തിന് സമർപ്പിച്ച് അത്ഭുതകരമായ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാവരെയും വഴി നടത്തണമെന്ന് അപേക്ഷിച്ച് നമുക്ക് കർത്താവ് നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. വിധാനത്തിൽ പങ്കുചേർക്കുന്നവർക്കുള്ള ദണ്ഡവിമോചനങ്ങൾ, അനുഗ്രഹങ്ങൾ, അഭിഷേകത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് മനസ്തപിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പാപഘടങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് അനുതാപത്തോടെ അമ്രാൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പൊന്നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂക്കണമേ
വത്സല സുദരി നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പ്രിയപ്പെട്ടവരെ, നാല് ദിവസങ്ങളായി ഓൺലൈൻ ധ്യാനം, കുടുംബധ്യാനം നമ്മൾ നടത്തുകയായിരുന്നല്ലോ. അതിപ്പോൾ പൂർണ്ണമാവുകയാണ്. ഈ നാല് ദിവസങ്ങളിൽ ശ്രദ്ധയോടെ ധ്യാനത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയും നന്ദിയോടെ നിങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും കൃപയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ധ്യാനത്തിന് നേതൃത്വവും പ്രോത്സാഹനവും നൽകിയ നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ രണ്ടുപേരെയും ഏറ്റവും കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. ധ്യാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത അഭിവന്യ മാർ ജോർജ് ഞെള്ളക്കാട്ട് പിതാവിനെയും, ധ്യാന പ്രഭാഷണം നടത്തി സമാപന സന്ദേശം നൽകിയ അഭിവന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവിനെയും ഏറ്റവും ഹൃദ്യമായി നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഈ ധ്യാനത്തിനായിട്ട് നമ്മെ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും ഈ ധ്യാനത്തിന് നേതൃത്വം വഹിച്ച ഈ മദർ ഹോമിനെ, ഇതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള അബ്രാഹം തോണിപ്പാറ അച്ഛനെ, മദർ ഹോമിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ മാത്യു വളവനാൽ അച്ഛനെ എല്ലാം സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും അനുസ്മരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാന വചന പ്രഘോഷണത്തിൽ സഹകരിച്ച അച്ഛന്മാരെ എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ആരാധനയ്ക്കായിട്ട് നമ്മൾക്ക് സഹായിച്ച ബഹുമാനപ്പെട്ട ആൻ്റണി വെട്ടിയാനിക്കൽ അച്ഛനെയും ഓർക്കുന്നു. സാങ്കേതികമായ സഹായങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്ന നമ്മുടെ ക്യാമറാമാൻ മാർട്ടിൻ, ഗാന ശുശ്രൂഷയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സാൻഡോ ജോമരിയ എന്നിവരെയും സ്നേഹത്തോടും നന്ദിയോടും കൂടി അനുസ്മരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെന്നും ഈ ധ്യാനത്തിൻ്റെ നല്ല ഫലങ്ങൾ, കൃപയുടെ അനുഭവം മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ നിരന്തരം നവീകരിച്ചുകൊണ്ടുപോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.